ഈ വെഡിങ്ങില് ഹായ് ആര് പറയും? ഹായ് പറയണോ? ഹായ് പറയണമല്ലോ. അറേ ഹായ് പറയണോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട് പോട്ടെ. ഹായ്. ഈ വെഡിങ്ങില് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ, മമ്മി ഒരു ദിവസം അരുൺ ചേട്ടൻ, ഞങ്ങൾ ഈ കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ, മമ്മി നിന്റെ ചേട്ടനോട് പറ ആരെങ്കിലും ഒന്ന് തപ്പട്ടെ എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി വിളിക്കുക. അപ്പോൾ അരുൺചേട്ടൻ പറയാണ്, തപ്പൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി ഒരാളെ തപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയ്യടാന്നായി കുറച്ച് നേരത്തിന്. പിന്നെയാണ് എന്നോട് പറയുന്നത്, ഞങ്ങളുടെ ലൈക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ തന്നെയുള്ള ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ എനിക്ക് കാണിച്ചു തന്നു, ഫോട്ടോ അയച്ചു തന്നു. Alive and bright, chasing old shadows. Days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. അരുൺ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, എന്ത് കാര്യം വരുമ്പോഴും ഭയങ്കര ജിൽ ജില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ലൈക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ പുള്ളിക്കാരൻ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു സ്ട്രെങ്ത് കിട്ടും. അത് ഞങ്ങളുടെ കസിൻസിൽ ഏറ്റവും മൂത്ത ചേട്ടൻ എന്ന നിലയ്ക്ക് അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ് ഞങ്ങൾ ചെറിയ ആൾക്കാർക്ക്. ഒരു എക്സൈറ്റിംഗ് ലൈഫായിരിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്ര എക്സൈറ്റഡ് ആയ അരുൺചേട്ടന് പറ്റിയൊരു കമ്പാനിയൻ തന്നെയാണ്, എക്സൈറ്റഡ് കമ്പാനിയൻ തന്നെയാണ് ബിന്ദു ചേച്ചി. എന്തായാലും കൊഞ്ചിപ്പിള്ളയാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൊഞ്ചിച്ച് വളർത്തിയ ആളാണ്. ഇപ്പോഴും മാരി കൊടുക്കണത് ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ കൂടെ ഇപ്പം എന്താ പറയുക, ഞാൻ ശരിക്കും എനിക്കൊരു മോളെ പോലെ തന്നെയാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ മോക്ക് വാരി കൊടുക്കുമ്പോൾ അവക്കും വാരി കൊടുക്കാറുണ്ട്, ഇപ്പോഴും അങ്ങനെ വരാറുണ്ട്. പിന്നെ എന്താ, അതുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇപ്പം എൻ്റെ തൊട്ട് താഴെയുള്ള ആളെക്കാട്ടിലും കൂടുതൽ ഞാൻ മിസ് ചെയ്യാൻ പോണത് ബിന്ദുവിനെയാണ്. അപ്പം ഞങ്ങളുടെ അരുൺ ചേട്ടനും ബിന്ദുവിനും എല്ലാവരുടെയും വക, ഓൾ ദി ബെസ്റ്റ്.